അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഞങ്ങൾ ഇന്ന് പവർഫുൾ ആയിട്ട് തിരിച്ചു വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം നമ്മള് കുറെ മീനെയൊക്കെ പിടിച്ചോണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഇന്ന് കറി വെക്കാൻ പോവാം. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് തന്നെ അതിന് ഇതുവരെ കൺഫോർമേഷൻ ഒന്നും നമ്മള് കപ്പ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കപ്പ എന്തായാലും പുഴുങ്ങുന്നുണ്ട്. അതിന്റെ കൂടത്തിൽ നമുക്ക് ഈ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കാം. അതുമല്ല, പക്ഷെ വരാനാണെന്നുണ്ടെങ്കിൽ കറി വെക്കാനാണ് നല്ല. വരാല് വറുത്ത് കഴിച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടൂലേ? പിന്നെ വലിയ ഒരു ടേസ്റ്റ് കിട്ടൂല. പക്ഷെ കൈതക്കൂരയാണെന്നുണ്ടെങ്കിൽ വറുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റ് ആണ് സംഭവം. അച്ഛൻ പറഞ്ഞു എന്ത് ചെയ്യാൻ, എങ്ങനെയിട്ട് വറക്കാൻ, അല്ല എങ്ങനെയിട്ട് വറക്കാൻ നീ പറഞ്ഞു, അതിനകത്ത് എന്തോടണം പറഞ്ഞു? കുരുമുളക്. കുരുമുളകുരുമുളകൊക്കെ നമുക്ക് പച്ച കുരുമുളകൊന്നും ഇല്ല, ഇച്ചിരി ഉടങ്ങിയ കുരുമുളക് ഇരിപ്പുണ്ട്. എന്നാലും നമുക്ക് ഇവരുടെ ആഗ്രഹം പോലെ നമുക്ക് വറക്കാം. കൈതക്കോര വറുത്ത് ചീനി പുഴുങ്ങി, പിന്നെന്താണ് മുളകുമന്തി ഒക്കെ ആയിട്ട് തൈരൊക്കെ ഇങ്ങനെ നമുക്ക് എന്തായാലും സെറ്റ് ആക്കാം. അതേപോലെ തന്നെ നമ്മുടെ പാറു ഉണ്ട്. പാറു പാറു എന്താ സ്പെഷ്യൽ ഡാൻസ് ആണോ പാട്ടാണോ ഏതാ? നിനക്ക് ഏതാ, ഇന്നെന്തോ വേണ്ടേ? നിന്റെ എന്തോ സ്പെഷ്യൽ, പാട്ടാണോ ഡാൻസ് ആണോ? രണ്ടും ഉണ്ടോ? ഓ എനിക്ക് വയ്യ. അപ്പൊ പാറുവാണെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങണോന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്നും വരും കേട്ടോ. എന്തോ ഒരു ചാനലിന്റെ പേര്? ശിവന്റെ. ശിവന്റെ ശിവന്റെ കൊച്ചന്റെ എന്താണ്? കൊച്ചാന്റെ ഡാൻസ്. ഡാൻസ് നമ്മളിവിടെ ഇപ്പൊ കറണ്ട് ഇല്ലാത്തോണ്ട് നമ്മള് ഇതിലാണ് അരക്കുന്നത്. കുരുമുളകും വെളുത്തുള്ളി ഉള്ളി ഒക്കെ അരക്കണ്ടേ നമുക്ക്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ പറ? കുരുമുളകും വെളുത്തുള്ളി ഉള്ളി മാത്രമേ ഇട്ടുള്ളൂ. ഇനി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഒക്കെ നമുക്ക് വേറെ ചേർക്കാം. എന്താടി പറ? അതാ കുരുമുളകിന്റെ എന്തോ നമ്മൾ അരച്ചു വെച്ച സാധനവും പിന്നെ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുഴച്ചിട്ട് ഇതിലോട്ട് മീനിട്ട് നമുക്ക് പെരട്ടി എടുക്കാം. ഓക്കെ, ഈ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ടേസ്റ്റ് നോക്കിയാലോ? ഇല്ല, നല്ല മണം ഇല്ലടാ. ഇപ്പൊ വെളിച്ചെണ്ണ കഴിച്ചപ്പോ മണം കുറഞ്ഞു. കഴിഞ്ഞ ദിവസം വെട്ടി വെച്ച മീന നമുക്ക് വെട്ടിയെല്ലാം വന്നപ്പോ ഇത്ര മീനായിരുന്നു കിട്ടിയത്. അതുപോലെ നമ്മൾ ഇതെല്ലാം കളഞ്ഞല്ലേ, തൊലിയെ കളഞ്ഞല്ലേ, ചെതുമ്പല്. മറ്റേ നമ്മുടെ മുട്ടം കൈതക്കോര കേട്ടോ. ഇത് നമ്മുടെ മീനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മിക്സ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ഞങ്ങള് പോയി എന്താ ചീനി വേവിക്കാം. നമ്മുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് ഇല്ലാതെ പറ്റില്ലെന്ന്, അതുകൊണ്ട് അവൻ തന്നെ എവിടുന്നോ പോയി അത് മമ്മിയുടെ വീട്ടിൽ തന്നോ എടുത്തിട്ട് തന്നെ വന്നിട്ട് ഇടിക്കാണ്. നമ്മുടെ തീ നല്ലപോലെ കത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വെള്ളം തിളപ്പിക്കാൻ വെക്കുവാണ്. ശുദ്ധമായ വെള്ളമാണ്. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് കപ്പ അരിഞ്ഞ് കഴുകി നമ്മള് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇടാൻ പോവാണേ. അപ്പൊ നമ്മുടെ ചീനി ഇവിടെ വെന്തോണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് ദാ ഇവന്മാർ ഇവിടെ വന്നോണ്ട് കബഡി കളിക്കുന്ന കേട്ടാ കളി. ലൂത്ര ചെല്ലടാ, ലൂത്ര ചെല്ലടാ. നീ എന്ത് നോക്കണിക്കോ? ലൂത്. നമ്മൾ ഉപ്പിട്ടില്ല, ഉപ്പിടാൻ പോവാണ്.
ലൂതർ നമുക്ക് വീശാൻ വേണ്ടിട്ട് ഇതേ സാധനം കൊണ്ട് വന്നിരിക്കുന്ന കേട്ടോ. അപ്പൊ നമ്മുടെ ചീനിയൊക്കെ വെന്തിട്ടുണ്ട്, നമ്മളിപ്പോ സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത ഇനി കൈതക്കോര സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് വറക്കാൻ. നമ്മള് മീൻ വറക്കാൻ ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ടേ. ഇപ്പം തീക്കകത്ത് വെക്കുന്നത് ഞാൻ പഴയൊരു ചട്ടി വരുന്നത് അല്ലെ, അരിക്കാവത്തില്ല അരിക്കാവില്ലല്ലോ, കരിയാവില്ലല്ലോ. എണ്ണ ഇവിടെ ആയിട്ടുണ്ട്, ഞാനപ്പോ മീൻ ഇടാൻ പോവാ, ഇടട്ടെ. നമ്മുടെ മീനെല്ലാം നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോ ഒരുപാട് എടുത്തില്ല, എല്ലാം വറുത്തെടുക്കുന്ന മാത്രല്ല ഉള്ളായിരുന്നു. ഇല വാട്ടാൻ പോകാം, വാട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല, പക്ഷെ അവന്റെ ആഗ്രഹം വാട്ടണം. അത് തന്നെ, പിന്നെന്താ. ശ്രീമോൻ ആണെങ്കിൽ നമ്മുടെ ഇലയൊക്കെ വാട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട്. ലൂതർ അതിന്റെ പുറേനുണ്ട്. ലൂതറിന് തരാം, നിനക്ക് തരാം, നിനക്ക് എന്തായാലും തരും, നിനക്ക് അറിയാലോ നമ്മള് തരുമെന്ന്. നല്ല മണം വരുന്നുണ്ട്. ഇതുപോലെ ഇച്ചിരി നല്ല പോലെ ഒന്ന് ഫ്രൈ ആണ്, അതാണ് നമുക്ക് ഇഷ്ടം കേട്ടോ. കണ്ണാപ്പിന് ഏതാണ്ട് ഇഷ്ടം, നല്ല ഫ്രൈ ആവുന്നതാണ് അതോ ഇച്ചിരി ഫ്രൈ ആവുന്ന? നല്ല മൊരിഞ്ഞിരിക്കണം അല്ലേ. എടാ നിനക്കോ, എന്താ നിനക്ക്, നിനക്കോ? എന്തായാലും കുഴപ്പമില്ല. അടുത്തതായിട്ട് നമ്മുടെ ചീനിയും കൂടെ ഇടുവാണേ. അടിപൊളി കപ്പ, അതുപോലെ തന്നെ നല്ല നമ്മുടെ കൈതക്കോര നമ്മൾ തന്നെ മീൻ പിടിച്ചുകൊണ്ട് ഇട്ട് പിടിച്ചാണേ. ഓക്കെ, അപ്പൊ ഇനി എന്താ നമ്മുടെ പരിപാടി, ഇനി എന്താ വരാനുള്ളത്? എന്തായിരുന്നു, മുളക്, മുളക് ചമ്മന്തി, മുളക് ചമ്മന്തി കൂടെ വരാനുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ മുളക് ചമ്മന്തി അരച്ച് അതിൽ തൈര് ചേർത്ത് കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്കൊന്ന് ഇളക്കാവേ. എന്റെ വായിൽ നല്ല പോലെ കപ്പൽ ഓടുന്നു കേട്ടോ. കപ്പലോ, ഒരു ടിക്കറ്റ് എന്നെയും കൂടെ കൊണ്ടുപോകൂ. അപ്പൊ അതെ, നമ്മുടെ എല്ലാരും വന്നിട്ടുണ്ട്, എല്ലാരും ഇരുന്നിട്ടുണ്ടേ. നല്ല മുളക്, എടീ മുളക് ഒന്ന് കൂട്ടി നോക്കിയിട്ട് പാറു എങ്ങനെ ഉണ്ടെന്ന് പറ. എരിവുണ്ടോ നിന്റെ കണ്ണ് കണ്ടിട്ട്? എരിവുണ്ടോ? നല്ല എരിവുണ്ടല്ലേ, എരിവുണ്ട്. നിനക്കോ വേണ്ടോ? നിനക്ക് എരിവ് ഇഷ്ടമാണോ? ആണോ? എടാ നിനക്കോ എരിവുണ്ടോ? കൊള്ളാവോ? എരിവ് ഇഷ്ടമാണോ? കുഴപ്പമില്ലല്ലോ, എരിവ് കുഴപ്പമില്ലല്ലോ. ആർക്കില്ല എരിവ് കുഴപ്പമുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടോ? ഇല്ല, അല്ല എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി അല്ല, കുറച്ച് തൈരോട് ഒഴിച്ചാൽ മതി. തൈരോട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നിനക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, തൈരോട് തരാം കേട്ടോ. ഞാനപ്പോ കഴിക്കട്ടെ. കഴിക്ക് കഴിക്ക്. ചീനി നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല ചീനി. കൈതക്കോരയുടെ ഒരു കഷ്ണം. സൂപ്പർ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാം, എല്ലാ വീഡിയോയിലും ഇത് തന്നെയല്ലേ പറയുന്നത്. മീൻ മാർച്ചത് അടിപൊളി കേട്ടോ. അല്ലേടാ, മീൻ മാർച്ചത് മാത്രം കഴിച്ചു നോക്കൂ. എന്താ നല്ലതാണോ? എങ്ങനെയുണ്ടടാ ചീനയോടെ കഴിക്കാൻ? നമ്മളുടെ ഇതിനകത്ത് എന്തായാലും വറുത്ത മീനകത്ത് കുരുമുളക് ഒരുപാട്, നമ്മുടെ അച്ചു പച്ച കുരുമുളക് ഇട്ടിട്ടുണ്ട്. അതിന് എരിവല്ലോ ഉണ്ടോടാ? ഉണ്ടോ വറുത്ത മീൻ? വല്ല സീനുണ്ടോ? എന്താണ് നിനക്ക് നല്ല എരിവുണ്ടെന്ന് തോന്നല്ലോ. ചമ്മന്തിക്ക് നല്ല എരിവുണ്ട്, ഞാൻ കാന്താരി അരച്ചു. കാന്താരി കേട്ടോ, ഇത് നമ്മുടെ കാന്താരി ചമ്മന്തിയാണ് കേട്ടോ. അതിന്റെ നല്ല എരിവുണ്ട്. എടേ എടുക്ക, ഒഴിക്കണോ തൈര്? ഒഴിക്കണോ? ആർക്കടാ തൈര് വേണ്ടേ? കുമാർക്കേ ഭയങ്കര എരിവുണ്ട് ചമ്മന്തിക്ക്, അപ്പൊ കുറച്ച് തൈര് കൊടുക്കും. തൈരൂടെ ഇനി ആർക്കടാ വേണ്ടേ? കണ്ണപ്പനോടുണ്ടോ? കണ്ണപ്പന് വേണ്ട. എടാ ഇവനോട് വേണ്ടേ? ശ്രീമോനോട്? ചിലപ്പോ ശ്രീമോന് വേണ്ടി വരും. വേണോ?
നിനക്ക് വേണോ തൈര്? നിനക്ക് എരി ഇഷ്ടമാണോ? ശീലില്ലെന്നോ? പറ, നിനക്ക് തൈര് ഒഴിക്കട്ടെ? പ്രശ്നമില്ല, ഉണ്ടോ? ചുമ്മാ പറയല്ലേ. ഇപ്പഴാണെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ കഴിച്ചില്ലെങ്കിൽ എനിക്ക് കിട്ടത്തില്ല, കാരണം മീൻ തീർന്ന് ലാസ്റ്റ് ചെയ്യണ്ട. ഇവളെ എനിക്ക് വേണ്ടി അടി മേടിച്ചിട്ട് ഒരു മീനെ മാറ്റി വെച്ചതാണ്. നോക്കിയാ മതി. വേണ്ടേ ഇവിടെ എല്ലാ ഒരു മീൻ ബാക്കിയുണ്ട്, എല്ലാ മീനും തീർന്നു. അപ്പൊ എല്ലാ മീനും എന്താ ഇവിടെ തീർത്ത് വെച്ചിട്ടുണ്ട്. മുള്ള പോലും ഞാൻ കണ്ടില്ലടാ. ഞാൻ മീന്റെ മുള്ളം തരുന്നു നോക്കി, കാണുന്നില്ല. അച്ഛൻ മുള്ള തിന്നോടാ. മുള്ളം തരാ? നീ തന്നെ മുള്ളം തേ. അത് അവൻ തിന്നട. ഒരെണ്ണ. ഓ പിന്നെ അത്രയൊന്നും അല്ല നീ തിന്ന്, കള്ളൻ. കണ്ട കണ്ണാക്കൂല് മുള്ളം തേടാ. ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ കപ്പ, മുളക്, കാന്താരി മുളക്, ഇച്ചിരി ഒരു ഇച്ചിരി മീന് നമ്മള് അടർത്തി ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുത്തിട്ട് ഇത് മൂന്നും കൂടി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ആ നാവിലോട്ട് അങ്ങോട്ട് വെക്കുമ്പോ നമ്മുടെ കാന്താരി അച്ഛൻ്റെ നമ്മുടെ കാന്താരി ചമ്മന്തിട്ടുണ്ട്, ആ എരിവും ആ തൈരിന്റെ ഒരു പുളിയും എല്ലാം കൂടെ നാവിലോട്ട് വരുന്നേ. പിന്നെ നമ്മുടെ ഈ മീനും കൂടെ ഒന്ന് ചവയ്ക്കുമ്പോ ഒന്നും പറയാനില്ല, നല്ല കിടിലനൊരു ടേസ്റ്റാണ്. ഒരു സത്യം പറയാം, നമ്മൾ തമാശ പറയണ്ട, എന്തായാലും ചമ്മന്തി എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല എരിവുണ്ട്, പക്ഷെ ആ ഒരു എരിവിനൊരു സുഖമുണ്ട്. എരിവ് ഒരു പ്രശ്നമല്ലെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ നല്ല സൗണ്ട് വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ വീഡിയോ എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയുടെ നല്ല കോളുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല, അവിനാശൊക്കെ പിള്ളേരൊക്കെ ആയിട്ട് കളിക്കാൻ പോയേക്കും. അപ്പൊ ഔട്ട്ഡോർ എടുക്കുന്ന കാര്യം എല്ലാവരും അങ്ങ് പറഞ്ഞു. ഇവിടെ എല്ലാം ഒതുക്കി പെറുക്കി കഴിഞ്ഞ് ഞാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരുന്നപ്പോഴാണ് ഔട്ട്ഡോർ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ച്. അതാ ഞാൻ ഒറ്റയ്ക്ക് ഔട്ട്ഡോർ എടുക്കുന്നത്. അപ്പൊ എന്താ, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നൊക്കെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കണ്ടതായിരിക്കും. ചാച്ചാ.